ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു രാജ്യമുണ്ട്. ഈ രാജ്യത്തെക്കുറിച്ച് കൂടുതലൊന്നും തന്നെ പുറം ലോകത്തിന് വലിയ വശമില്ല. അതെ, ഉത്തര കൊറിയ. ഉത്തരങ്ങൾ ഒന്നും ലോകത്തിനറിയാത്ത സ്വന്തം ഉത്തര കൊറിയ. ഭരിക്കുന്ന സർക്കാരിന്റെ അനുമതിയില്ലാതെ ഒരു ഇല പോലും അവിടെ നിന്ന് പുറത്തേക്ക് കടക്കില്ല. പുറത്തു നിന്ന് വരുന്ന ഒരു സഞ്ചാരിക്ക് സർക്കാർ വരച്ചിട്ട വഴികൾക്കപ്പുറം ഒരു ഇഞ്ച് സഞ്ചരിക്കാൻ അനുമതിയുമില്ല. ആ നിയമം ലംഘിച്ചവർ പിന്നീട് പുറം ലോകം കാണുകയുമില്ല. ഇടയ്ക്കിടെ നടത്തുന്ന ആണവ പരീക്ഷണങ്ങളും യുദ്ധ ഭീഷണിയുമൊക്കെയായി ഉത്തര കൊറിയ ഇന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കൊറിയയുടെ ഇന്നലകളിൽ നിന്നാണ് ഇന്നു കാണുന്ന ഉത്തര കൊറിയയുടെ ജനനം. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും ഇന്ത്യക്കാർക്ക് അത്ര പരിചിതമുള്ള രാജ്യങ്ങളല്ല. എന്നാൽ കൊറിയക്കാർ ഉണ്ടാക്കുന്ന പല ഉൽപ്പന്നങ്ങളും നിത്യേന ഉപയോഗിക്കുന്ന ധാരാളം പേർ നമ്മുടെ നാട്ടിലുമുണ്ട്. കാറുകൾ തൊട്ട് മൊബൈൽ ഫോൺ വരെ നീണ്ടതാണ് ദക്ഷിണ കൊറിയൻ ഉൽപ്പന്നങ്ങളുടെ നിര. നമ്മുടെ തമിഴ്നാടിന്റെ വലിപ്പം പോലുമില്ല ഉത്തര കൊറിയയ്ക്ക്. പക്ഷേ ആണവ ഭീഷണി മുഴക്കി ഇന്ന് ഈ രാജ്യം ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തുന്നു. ഉത്തര കൊറിയയെക്കുറിച്ച് അധികവും പുറത്തു വരുന്നതാകട്ടെ പേടിപ്പിക്കുന്ന വാർത്തകളും. 2016 ഉത്തര കൊറിയ സന്ദർശിച്ച ഓട്ടോ വാംപിയർ എന്ന അമേരിക്കൻ വിദ്യാർത്ഥിയെ അവിടുത്തെ സർക്കാർ 15 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. ഉത്തര കൊറിയൻ സർക്കാരിനെ അനുകൂലിക്കുന്ന ഒരു പോസ്റ്റർ മോഷ്ടിച്ചതായിരുന്നു അദ്ദേഹം ചെയ്ത കുറ്റം. ഏറെ സമ്മർദ്ദങ്ങൾക്കു ശേഷം തിരിച്ചയച്ചുവെങ്കിലും പരുകുകളേറ്റ വാംപിയർ അന്തരിച്ചിരുന്നു. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നും അമേരിക്കൻ പ്രസിഡന്റും നടത്തുന്ന വാക്പോര് പലപ്പോഴും യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു എന്ന മട്ടിൽ തന്നെയാണ്. മാരകമായ ആണവായുധങ്ങൾ കൈവശമുള്ള ഉത്തര കൊറിയയും അമേരിക്കയും പരസ്പരം മുഴക്കുന്ന ആണവ യുദ്ധ ഭീഷണികൾ സമീപ രാഷ്ട്രങ്ങളെയും ഭീതിയിലാഴ്ത്തുന്നുണ്ട്. പട്ടിണിയും ക്ഷാമവും കാരണം ആയിരങ്ങൾ മരിച്ചു വീഴുമ്പോൾ പോലും ആയുധ പരീക്ഷണത്തിന് പണം ചിലവഴിക്കുകയാണ് കിം ജോങ് ഉന്നിന്റെ ഭരണകൂടം എന്ന ആക്ഷേപവും ഉത്തര കൊറിയ നേരിടുന്നുണ്ട്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നാടാണ് കൊറിയ. ആ രാജ്യത്തിന്റെ ആവേശകരമായ ചരിത്രം ഓരോരുത്തരുടെയും മനസ്സിൽ വളരെ ആഴത്തിൽ പതിയുന്നതുമാണ്. പർവ്വതങ്ങളും നദികളും പുൽമേടുകളുമൊക്കെ നിറഞ്ഞ അതിമനോഹരമായ പ്രദേശമാണ് ഇരു കൊറിയകളും ചേർന്ന കൊറിയൻ ഉപദ്വീപ്. എന്നാൽ ഭൂപ്രകൃതിയാൽ അനുഗ്രഹീതമായ ഈ പ്രദേശത്തിന് ഏറെ കാലമൊന്നും സ്വതന്ത്രമായി തുടരാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. എഴുതപ്പെട്ട 2000 വർഷത്തെ ചരിത്രത്തിൽ 900 വർഷവും കൊറിയ വിദേശാധിപത്യത്തിന് കീഴിലായിരുന്നു. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ കൊറിയൻ ഉപദ്വീപിലേക്ക് ജനങ്ങളുടെ കുടിയേറ്റം ആരംഭിച്ചതായി ചരിത്ര ഗവേഷകർ കരുതുന്നു. കൊറിയയുടെ ഐതിഹ്യം അനുസരിച്ച് കൊറിയൻ രാഷ്ട്രം സ്ഥാപിച്ചത് ടാൻഗൂൺ എന്നൊരു രാജാവാണ്. ടാൻഗൂൺ സ്ഥാപിച്ച ഈ രാജവംശം BC 1112 വരെ നിലനിന്നു. പിന്നീട് കിജ എന്ന സന്യാസി വടക്കൻ പ്രദേശങ്ങളിൽ കൂട്ടിച്ചേർത്ത ഒരു രാജ്യം സ്ഥാപിച്ചു. ഇത് BC 193 വരെ നിലനിന്നിരുന്നു. BC 108 കൊറിയയുടെ ഭൂരിഭാഗം പ്രദേശവും വു ടി എന്ന ചൈനീസ് ചക്രവർത്തിയുടെ കീഴിലായി. പിന്നീട് ചൈനീസ് രാജവംശത്തിന്റെ ശക്തി ക്ഷയിക്കുകയും കൊറിയൻ പ്രദേശത്ത് കൊഗൈറോ, പിയേക്ചെ, സില്ല എന്നീ 3 രാജവംശങ്ങൾ ഉദയം ചെയ്യുകയും ചെയ്തു. കൊറിയൻ ചരിത്രത്തിൽ ഇത് 3 രാജവാഴ്ചകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. AD 660 പിയേക്ചെ, കൊഗയോ രാജ്യങ്ങളിൽ സില്ല പിടിച്ചടക്കി. അതോടെ കൊറിയയിൽ ഏകീകൃത ഭരണം നിലവിൽ വന്നു. പക്ഷേ ഇതും ഏറെക്കാലം നീണ്ടുനിന്നില്ല. സ്വന്തമായി സൈന്യമുണ്ടായിരുന്ന സമ്പന്നരായ ഭൂവുടമകൾ ഭൂമിക്ക് വേണ്ടി പരസ്പരം പോരടിച്ചു തുടങ്ങി. സില്ലയുടെ സൈന്യാധിപനായ വാങ്കോൺ ഇതിനെ വരുതിയിലാക്കി കൊഴോ എന്ന രാജവംശം സ്ഥാപിച്ചു. കൊറിയ എന്ന പേര് ഈ ഉപദ്വീപിന് ലഭിച്ചത് കൊഴിയോ എന്ന രാജവംശത്തിൽ നിന്നാണ്. കൊറിയോ ഭരണം കൊറിയയുടെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായത്തിനായിരുന്നു തുടക്കമിട്ടത്. നാടെങ്ങും വിദ്യാലയങ്ങൾ തുടങ്ങുകയും അച്ചടി ആരംഭിക്കുകയും ചെയ്തു. ഇതുവഴി നിരവധി ഗ്രന്ഥങ്ങൾ അവർ അച്ചടിച്ച് പ്രചരിപ്പിച്ചു. 3 രാജവംശങ്ങളുടെ ചരിത്രം അച്ചടിച്ച ഗ്രന്ഥത്തിന് സാം ഗുക് സാഗി എന്നാണ് പേര്.
അക്കാലത്തെ അച്ചടി ബ്ലോക്കുകളും മറ്റും തെക്കൻ കൊറിയയിൽ ഇന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഭരണത്തിൽ സഹായിക്കാനായി യോഗ്യരായവരെ പരീക്ഷകളിലൂടെ കണ്ടെത്തുന്ന രീതിയും അക്കാലത്ത് കൊറിയയിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി മേഖലകളിൽ കൊറിയ പുരോഗതി നേടിയെങ്കിലും ഈ സുവർണകാലം ഏറെ നാൾ നീണ്ടു നിന്നില്ല. 1231 ജെങ്കിസ്ഖാന്റെ നേതൃത്വത്തിലുള്ള മംഗോളിയക്കാർ കൊറിയയെ ആക്രമിച്ച് കീഴടക്കി. അവർ ജനങ്ങളിൽ നിന്ന് വലിയ നികുതി പിരിച്ചു. മാത്രമല്ല, കൊറിയൻ കപ്പലുകൾ ഉപയോഗിച്ച് ജപ്പാനെ ആക്രമിക്കാനും അവർ തുനിഞ്ഞു. ഇതോടെ കൊറിയക്കാരിൽ അമർഷം പുകഞ്ഞു തുടങ്ങി. 1392 ഈ സോങ്യെ എന്ന കൊറിയൻ സൈന്യാധിപൻ അധികാരം പിടിച്ചെടുത്തു. അദ്ദേഹം സ്ഥാപിച്ച രാജവംശമാണ് ജോസോൺ. ഏതാണ്ട് 5 നൂറ്റാണ്ടുകൾ വരെ ഈ രാജവംശം കൊറിയ ഭരിച്ചു. ഈ സോങ്യെ കൊറിയയ്ക്ക് ജോസോൺ എന്ന പേര് നൽകുകയും തലസ്ഥാനം സോളിലേക്ക് മാറ്റുകയും ചെയ്തു. 1940 വരെ കൊറിയക്കാർ തങ്ങളുടെ രാജ്യത്തിന് ജോസോൺ എന്ന പേരാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് പല ഭരണ മാറ്റങ്ങളും ഈ സോങ്യെ കൊറിയയിൽ നടത്തി. പല മുന്നേറ്റങ്ങളും ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. സ്വന്തമായി കൊറിയൻ ഭാഷയ്ക്ക് ഒരു അക്ഷരമാല പോലും ഉണ്ടായി. ഇങ്ങനെ പല രംഗത്തും സമഗ്രമായ പുരോഗതി ജോസോൺ രാജവംശകാലത്ത് കൊറിയ കൈവരിച്ചിരുന്നു. എന്നാൽ ഈ കാലത്ത് തന്നെ ചില ആഭ്യന്തര കലഹങ്ങൾക്കും കൊറിയ സാക്ഷിയായി. അതിനിടെ കൊറിയയുടെ അധികാരം പിടിക്കാൻ മറ്റൊരു കൂട്ടർ പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഈ കാലഘട്ടത്തിൽ ജപ്പാൻ ഭരിച്ചിരുന്നത് ടൊയോട്ടോമി ഹിഡയോഷി എന്ന ചക്രവർത്തിയായിരുന്നു. 1592 അദ്ദേഹം കൊറിയയിലേക്ക് തൻ്റെ കപ്പൽപ്പടയെ അയച്ചു. കൊറിയ വഴി ചൈന കീഴടക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ ചൈനീസ് സേനയുടെ സഹായത്തോടെ കൊറിയ ജപ്പാനെ തുരത്തി. ഒരിക്കൽ കൂടി കൊറിയയെ ആക്രമിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിലും ജപ്പാൻ പരാജയപ്പെട്ടു. പക്ഷേ ജപ്പാനുമായി നടത്തിയ ഈ യുദ്ധങ്ങൾ കൊറിയയെ തളർത്തിക്കളഞ്ഞു. വിദേശ ഇടപെടലുകൾ ഒഴിവാക്കി ഒറ്റപ്പെട്ടു ജീവിക്കുക എന്ന നയത്തിലേക്ക് കൊറിയ എത്തിയത് ഈ കാലഘട്ടത്തിലാണ്. എങ്കിലും 1627 കൊറിയ വീണ്ടും ആക്രമിക്കപ്പെട്ടു. ഇത്തവണ വന്നത് ചൈനയിലെ മഞ്ചു സൈന്യമായിരുന്നു. തുടർന്ന് മഞ്ചു സിംഗ് രാജവംശം ചൈനയിൽ അധികാരത്തിലെത്തുകയും കൊറിയ ചൈനയുടെ സാമന്ത രാജ്യം എന്ന അവസ്ഥയിലാവുകയും ചെയ്തു. ഇതോടുകൂടി കൊറിയക്കാരിൽ പുറം രാജ്യങ്ങളോട് വല്ലാത്ത അകൽച്ച രൂപപ്പെട്ടു. 1864 മുതൽ 1873 വരെ കൊറിയ ഭരിച്ച ടെയ്വോൺ പാശ്ചാത്യരോട് കഠിനമായ വെറുപ്പ് വച്ചു പുലർത്തി. എന്നാൽ ഇതേ സമയത്ത് ഫ്രഞ്ച് മിഷണറിമാരും മറ്റും കൊറിയയിലെത്തി മതപ്രചാരണം നടത്തി. കൊറിയയുമായി വ്യാപാര കരാർ ഉണ്ടാക്കാനായി അമേരിക്കയും നിരന്തരം ശ്രമിക്കുകയും തുടർന്ന് കലഹങ്ങൾ പലതും ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ വിദേശ ആക്രമണങ്ങളെയെല്ലാം ധീരമായി തോൽപ്പിച്ച ടെയ്വോണിന് ശേഷം അധികാരത്തിൽ എത്തിയ മിൻ രാജ്ഞി ജപ്പാനും അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും ഒക്കെയായി നയതന്ത്ര ബന്ധം ആരംഭിച്ചു. തുടർന്ന് 1882 ജപ്പാൻകാർ രാജ്യം വിട്ട് പോകണമെന്നാവശ്യപ്പെട്ട് കൊറിയക്കാർ ജാപ്പനീസ് നയതന്ത്ര പ്രതിനിധികളെ ആക്രമിച്ചു. പിന്നീട് കൊറിയയുടെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന ചൈനയുമായി ജപ്പാൻ ചർച്ച നടത്തുകയും അവിടെ തന്നെ തുടരാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിൽ 1885 ഒപ്പുവച്ച ഉടമ്പടി 9 വർഷം നിലനിന്നു. ക്രമേണ ജപ്പാനും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായി. 1894-95 കാലഘട്ടത്തിൽ നടന്ന ചൈന ജപ്പാൻ യുദ്ധത്തിൽ ചൈനയെ ജപ്പാൻ തോൽപ്പിച്ചു. തുടർന്ന് ഇരു രാജ്യങ്ങളും ഒപ്പുവച്ച സന്ധി പ്രകാരം കൊറിയ സ്വതന്ത്ര രാഷ്ട്രമാണെന്ന് ചൈനയും ജപ്പാനും അംഗീകരിച്ചു. എന്നാൽ ഈ സന്ധിക്കു ശേഷം കൊറിയയുടെ മേൽ ജപ്പാനുള്ള സ്വാധീനം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. കൊറിയയിലും തെക്കൻ മഞ്ചൂറിയയിലും ആധിപത്യം സ്ഥാപിക്കുന്നതിനായി പിന്നീട് കൊറിയയുടെ അയൽ രാജ്യമായ റഷ്യ ജപ്പാനുമായി ഏറ്റുമുട്ടി. ജപ്പാന്റെ സ്വാധീനത്തെ എതിർത്ത് കൊറിയയിലെ രാജ്ഞി വധിക്കപ്പെടുകയും ഗോജോങ് രാജാവ് ജപ്പാനോട് അടുപ്പമുള്ള ഒരു ഭരണം തുടരുകയും ചെയ്തു. ഈ സമയത്ത്
കൊറിയയിലെ ചില യാഥാർത്ഥ്യതികർ റഷ്യയുടെ സഹായം അഭ്യർത്ഥിച്ചു. ഇതോടുകൂടി റഷ്യ കൊറിയയിൽ കാര്യമായി ഇടപെടാനും തുടങ്ങി. കൊറിയയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല എന്നുറപ്പു നൽകുന്ന ഉടമ്പടിയിൽ 1898 ജപ്പാനും റഷ്യയും തമ്മിൽ ഒപ്പുവച്ചു. എന്നാൽ ഒരു ആധുനിക ലോകശക്തിയായി വളർന്ന ജപ്പാന്റെ വികസന പരിപാടിയിലെ ആദ്യ ലക്ഷ്യം തന്നെ കൊറിയയായിരുന്നു. ഞങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകൾ പങ്കിടാമെന്ന ജപ്പാന്റെ നിബന്ധന റഷ്യക്ക് സ്വീകാര്യമായില്ല. 1902 ബ്രിട്ടനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കിയതോടെ റഷ്യയെ നേരിടാൻ ജപ്പാന് കൂടുതൽ ധൈര്യവുമായി. 1904 ജപ്പാൻ സൈന്യം റഷ്യൻ യുദ്ധക്കപ്പലുകളെ ആക്രമിച്ചു. ഇത് യുദ്ധത്തിന് തുടക്കം കുറിച്ചു. ജപ്പാൻ റഷ്യ യുദ്ധത്തിൽ കൊറിയ നിഷ്പക്ഷത പാലിക്കാൻ തീരുമാനിച്ചു. എങ്കിലും ജപ്പാൻ കൊറിയയെ തങ്ങളുടെ സൈനിക താവളമായി ഉപയോഗിച്ചു തുടങ്ങി. 1905 പോർട്സ്മൗത്ത് ഉടമ്പടി പ്രകാരം റഷ്യയും ജപ്പാനും യുദ്ധം അവസാനിപ്പിച്ചു. ഈ ഉടമ്പടി അനുസരിച്ച് കൊറിയയുടെ മേൽ ജപ്പാനുള്ള സാമ്പത്തികവും സൈനികവും രാഷ്ട്രീയവുമായ വിശേഷ അവകാശങ്ങൾ റഷ്യ അംഗീകരിക്കുകയാണുണ്ടായി. തുടർന്ന് അമേരിക്കയും ബ്രിട്ടനും കൊറിയയ്ക്ക് മേൽ ജപ്പാനുള്ള അവകാശങ്ങൾ അംഗീകരിച്ചു. അതോടെ കൊറിയയിൽ ജപ്പാനുള്ള മേൽക്കൈ പരക്കെ അംഗീകരിക്കപ്പെട്ടു. 1906 ഇഡോ ഹിരോഭൂമി രാജകുമാരൻ കൊറിയയിലെ ജാപ്പനീസ് റെസിഡന്റ് ജനറലായി മാറി. ജപ്പാന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയായിരുന്നു പ്രിൻസ് ഇഡോ ഹിരോഭൂമി. തുടക്കത്തിൽ കൊറിയൻ രാജവംശത്തെ അംഗീകരിച്ച പ്രവർത്തനമായിരുന്നുവെങ്കിലും വൈകാതെ തന്നെ കൊറിയയെ ജപ്പാന്റെ പൂർണ്ണ ആധിപത്യത്തിന് കീഴിലാക്കാനുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം തുടങ്ങി. ഇതിനായി വിദേശങ്ങളിൽ കൊറിയയ്ക്കുണ്ടായിരുന്ന എല്ലാ നയതന്ത്ര കാര്യാലയങ്ങളും 1906 അടച്ചുപൂട്ടി. അതുപോലെ ബ്രിട്ടൻ, അമേരിക്ക, ചൈന, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് കൊറിയയിൽ ഉണ്ടായിരുന്ന നയതന്ത്ര കാര്യാലയങ്ങളും അടച്ചുപൂട്ടി. അടുത്ത നടപടി എന്ന നിലയിൽ പ്രിൻസ് ഇഡോ കൊറിയൻ സൈന്യത്തെയും പിരിച്ചുവിട്ടു. ഇത് കൊറിയക്കാരെ പ്രകോപിതരാക്കി. രാജ്യത്ത് അങ്ങിങ്ങായി ജപ്പാന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ച് ആളുകൾ ലഹള നടത്തി. ഇതിനിടയിൽ ഇഡോ ഹിരോഭൂമിയെ ഒരു കൊറിയക്കാരൻ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇതുകൊണ്ടൊന്നും തന്നെ കൊറിയയിൽ ജപ്പാനുണ്ടായിരുന്ന പിടി അയഞ്ഞില്ല. ഇതിനിടയിൽ 1910 ഓഗസ്റ്റ് 22 കൊറിയ ജാപ്പനീസ് സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗമാണെന്ന് ഔപചാരികമായി പ്രഖ്യാപിക്കപ്പെട്ടു. അതോടെ കൊറിയക്കാരുടെ അമർഷവും ആളിക്കത്തി. കൊറിയയെ ജാപ്പനീസ് സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കി മാറ്റുവാനായി ഒരു രാഷ്ട്രമെന്ന കൊറിയയുടെ സ്ഥാനം ഇല്ലാതാക്കാനായിരുന്നു ജപ്പാന്റെ ശ്രമം. ഇതിനായി പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും ജപ്പാൻ നടത്തി. കൊറിയയിൽ പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാനായിരുന്നു ജപ്പാൻ ശ്രമിച്ചിരുന്നത്. ഇതിനായി ജാപ്പനീസ് പേരുകളും ഭാഷയുമെല്ലാം കൊറിയയിൽ അടിച്ചേൽപ്പിച്ചു. ഇതോടൊപ്പം പ്രധാനപ്പെട്ട എല്ലാ ഗവൺമെന്റ് ജോലികളിലും ജപ്പാൻകാരെ നിയമിച്ചു. കൊറിയയെ വളരെയേറെ ദുഷ്കരമായ രീതിയിൽ കൊള്ളയടിച്ചു. കൊറിയയിൽ ക്ഷാമം നേരിടുമ്പോൾ പോലും ലഭിച്ചിരുന്ന അരിയാഹാരം ഉൾപ്പെടെയുള്ളവ ജപ്പാനിലേക്ക് കയറ്റുമതി ചെയ്തു. പൂർണ്ണമായും കൊറിയയിൽ ജപ്പാന്റെ ആധിപത്യമായിരുന്നു നടന്നത്. ജപ്പാന്റെ മർദ്ദന ഭരണത്തിനെതിരെ കൊറിയയിലെമ്പാടും ജനങ്ങൾ സംഘടിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ വിപ്ലവങ്ങൾ അടിച്ചമർത്തപ്പെട്ടെങ്കിലും കൊറിയയെങ്ങും ജപ്പാനെതിരായ രോഷം അലയടിച്ചുകൊണ്ടിരുന്നു. തങ്ങളുടെ സാമ്രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന കൊറിയക്കാരെ ജപ്പാന്റെ രഹസ്യ പോലീസ് തിരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്തു. പലരെയും ഭീകരമായ മർദ്ദനത്തിന് വിധേയരാക്കി. എന്നാൽ ഇതൊന്നും തന്നെ കൊറിയക്കാരുടെ ആവേശം അടിച്ചമർത്തിയില്ല. ഈ സമയത്ത് ഒന്നാം ലോക മഹായുദ്ധവും നടക്കുന്നുണ്ടായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ പ്രഖ്യാപിച്ച ദേശീയ സ്വയം നിർണയ അവകാശം കൊറിയൻ ജനതയെ ആവേശ ഭരിതരാക്കി. 1919 മാർച്ച് 1 കൊറിയയുടെ വടക്കുള്ള പോക്യാങ്ങിൽ കുറെ ദേശീയവാദികൾ ഒത്തുചേർന്നു. സ്വാതന്ത്ര്യത്തിനെ കുറിച്ചും മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടവർ ഒരു ജാഥയായി മുന്നോട്ടു നീങ്ങി. ജപ്പാൻ പട്ടാളത്തിന്റെ വലിയൊരു കോട്ട സോൾ നഗരത്തിൽ ഉണ്ടായിരുന്നു. അതായിരുന്നു സമരക്കാരുടെ ലക്ഷ്യം. വഴിയിൽ എമ്പാടും കൊറിയക്കാർ സമരക്കാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. വയലിൽ പണിയെടുത്തിരുന്ന കർഷകർ
പണിയായുധങ്ങൾ ഉപേക്ഷിച്ച് ജാഥയ്ക്കൊപ്പം ചേർന്നു. കൊറിയയെ സ്വതന്ത്രമാക്കുക എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജാഥ സോൾ പട്ടാളക്കോട്ടയുടെ വാതിൽക്കലെത്തി. കോട്ടയ്ക്കകത്തു നിന്ന് ജപ്പാൻ പട്ടാളവും പോലീസും ജാഥയ്ക്ക് നേരെ ചീറിയെടുത്തു. സമരക്കാരുടെ നടുവിലേക്ക് വാളുമായി കയറിയ പട്ടാളക്കാർ തുരുതുരെ വാൾ ചുഴറ്റി. പരിഭ്രാന്തരായ ആളുകൾ ചിതറിയോടി. അനേകം പേർ കൈകൾ അറ്റുവീണു. എങ്കിലും അവർ ഉറക്കെ മുദ്രാവാക്യം വിളിച്ചു. ജാഥയുടെയും ജാഥയ്ക്ക് നേരെ ജപ്പാൻ പട്ടാളം നടത്തിയ ആക്രമണത്തിന്റെയും വാർത്ത കൊറിയയിലെമ്പാടും പരന്നു. സ്വാതന്ത്ര്യം സ്വപ്നം കണ്ട ഓരോ കൊറിയക്കാരന്റെയും രക്തം തിളപ്പിച്ചതായിരുന്നു ആ വാർത്ത. മാർച്ച് മൂവ്മെന്റ് എന്നറിയപ്പെട്ടിരുന്ന ആ ജാഥയും ആക്രമണവും കൊറിയയുടെ സ്വതന്ത്ര പോരാട്ടത്തിലെ നാഴികക്കല്ലായി മാറി. ചോരയിൽ കുളിച്ച മാർച്ച് മൂവ്മെന്റിൽ അച്ഛന്റെ കൈപിടിച്ച് പങ്കെടുത്ത ഒരു കുട്ടിയായിരുന്നു കിം സങ് ജു. അടിയേറ്റും മുറിവേറ്റും ചോര വാർന്നൊഴുകി നിലത്തു വീണവരുടെ ദൃശ്യങ്ങൾ ദിവസങ്ങളോളം കൊച്ചു കിമ്മിനെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു. കിമ്മിന്റെ അച്ഛൻ കിം ഹോങ് ജിഗ് ഒരു ഡോക്ടറായിരുന്നു. അമ്മ കാങ് ബാങ് സുഗ് വീട്ടമ്മയും. കൊറിയ ജപ്പാനിൽ നിന്ന് സ്വതന്ത്രയാകണമെന്ന ആഗ്രഹമായിരുന്നു കിം ഹോങ് ജിക്കിന്. തന്റെ അടുത്തെത്തുന്ന രോഗികളോട് ജപ്പാനെതിരെ സംസാരിക്കുക കിം ഹോങ്ങിന്റെ ശീലമായിരുന്നു. കൊറിയയിൽ നിന്ന് ജപ്പാനെ ഓടിക്കാതെ നമുക്ക് രക്ഷയില്ലെന്ന് തന്റെ മകനോടും കിം പറഞ്ഞിരുന്നു. ഇതെല്ലാം അറിഞ്ഞതോടുകൂടി അധികൃതർക്ക് ഹോങ് ജപ്പാന്റെ നോട്ടപ്പുളിയായി. ജപ്പാന്റെ രഹസ്യ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ കിം ഹോങ് ജിഗ് ഒരു ദിവസം രാത്രി കൊറിയയുടെ വടക്കൻ മേഖലയിലേക്ക് ഓടിച്ചോടി. തുടർന്ന് അദ്ദേഹം അറസ്റ്റിലായെങ്കിലും വീട്ടു തടങ്കലിലാക്കുകയാണ് ചെയ്തത്. എന്നാൽ അവിടെ നിന്നും ഹോങ് കുടുംബത്തോടൊപ്പം രക്ഷപ്പെട്ടു. കൊറിയയുടെ വടക്കേ അതിർത്തിയിലുള്ള ജൂങ് ഗ്യാങ്ങിലേക്കാണ് കിം ഹോങ്ങും കുടുംബവും ചെന്നത്. തുടർന്ന് 1923 കിം ഹോങ് മകനെ കൊറിയയിലേക്ക് ഉപരിപഠനത്തിനയച്ചു. കൊച്ചു കിമ്മിന്റെ ആ യാത്ര ഒറ്റയ്ക്കായിരുന്നു. കൊറിയയിലെ ദേശീയ പ്രസ്ഥാനം വളരുന്ന കാലമായിരുന്നു അത്. കാടും മലയും പുഴകളും താണ്ടിയുള്ള ആ യാത്രയിലൂടെ കിം തന്റെ രാജ്യത്തെ കണ്ടറിഞ്ഞു. കൃഷിക്കാരും കൈവേലക്കാരെയും പരിചയപ്പെട്ട കിം അവരുടെ വീടുകളിൽ അന്തിയുറങ്ങി. അവരുടെ കഷ്ടപ്പാടുകൾ അദ്ദേഹത്തിന് മനസ്സിലായി. ജപ്പാൻകാരെ തുരത്തേണ്ടതിന്റെ ആവശ്യകതയും കൊച്ചു കിമ്മിന് അപ്പോൾ തന്നെ വ്യക്തമായി. വർഷങ്ങൾ കടന്നുപോയപ്പോൾ കിം സ്വതന്ത്ര പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങി. 1926 കിമ്മിന്റെ അച്ഛൻ മരിച്ചു. അതോടെ അച്ഛന്റെ സ്വപ്നം പൂർത്തിയാക്കുക അദ്ദേഹത്തിന്റെ ലക്ഷ്യമായി മാറി. ജപ്പാനെതിരെ പോരാടാനായി ആളുകളെ പരിശീലിപ്പിക്കുന്ന മിലിറ്ററി സ്കൂളുകൾ കൊറിയയിൽ പലയിടത്തും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒന്നായിരുന്നു ബാസുങ് മിലിറ്ററി അക്കാദമി. സഞ്ജു അതിൽ ചേർന്നുവെങ്കിലും ഇതുകൊണ്ടൊന്നും ജപ്പാനെ തോൽപ്പിക്കാനാകില്ല എന്ന് കിമ്മിന് മനസ്സിലായി. അവിടെ നിന്ന് പുറത്തു വന്ന കിം യുവാക്കളെ ചേർത്ത് യങ് കൊറിയൻ കമ്മ്യൂണിസ്റ്റ് അസോസിയേഷൻ എന്നൊരു സംഘടനയുണ്ടാക്കി. പതുക്കെ പതുക്കെ കലഹിച്ചു നിന്ന പല പ്രസ്ഥാനങ്ങളും കിമ്മിന്റെ പുതിയ സംഘടനയോട് ചേർന്നു. ജപ്പാനെതിരെ പോരാടാൻ കിം ചൈനക്കാരുടെ സഹായം തേടി. 1929 ജപ്പാൻ പോലീസ് കിമ്മിനെ പിടികൂടി. ക്രൂരമായി പീഡിപ്പിച്ചുവെങ്കിലും ഒരു അക്ഷരം പോലും കിമ്മിന്റെ വായിൽ നിന്ന് അവർക്ക് ലഭിച്ചില്ല. ഒരു വർഷത്തെ തടവിന് ശേഷം ജപ്പാൻ പോലീസ് അദ്ദേഹത്തെ വെറുതെ വിട്ടു. പുറത്തിറങ്ങിയ കിം യുവാക്കളുടെ ആവേശമായി മാറി. 1932 ചൈനയിലെ ഗറില്ല പട്ടാളവും കൊറിയൻ ഗറില്ലകളും ചേർന്ന് നോർത്ത് ഈസ്റ്റ് ആന്റി ജപ്പാനീസ് യുണൈറ്റഡ് ആർമി രൂപീകരിച്ചു. ഇതിൽ കിമ്മും അംഗമായി. മിടുക്കനായ കിം പെട്ടെന്ന് തന്നെ പട്ടാളത്തിലെ ഉയർന്ന സ്ഥാനത്തെത്തി. കിമ്മിന്റെ നേതൃത്വത്തിലുള്ള ഗറില്ല പോരാളികൾ ജപ്പാൻകാരെ പൊറുതിമുട്ടിച്ചു. കൂടെയുള്ളവർ കിമ്മിനെ കിം സങ് ജു എന്നതിനു പകരം കിം ഇൽസുങ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഒറ്റ നക്ഷത്രം എന്നായിരുന്നു ഇൽസുങ് എന്ന വാക്കിന്റെ അർത്ഥം. പോരാളികൾക്ക് വഴിതെളിക്കുന്ന ജ്വലിക്കുന്ന നക്ഷത്രമായി അണികൾ അദ്ദേഹത്തെ കാണാൻ തുടങ്ങി. ജപ്പാൻ പോരാളികളെ ശക്തമായി വേട്ടയാടാൻ തുടങ്ങിയതോടെ കിമ്മും കൂട്ടരും സോവിയറ്റ് യൂണിയനിൽ അഭയം തേടി. രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊട്ടിരിക്കുന്ന കാലത്ത് ജർമ്മനിയും ജപ്പാനും ഇറ്റലിയുമായിരുന്നു ഒരു വശത്ത്. സോവിയറ്റ് യൂണിയനും അമേരിക്കയുമൊക്കെ എതിർചേരിയിലും. സോവിയറ്റ് സേന ജർമ്മനിയെ തറ പറ്റിച്ചതിനെ തുടർന്ന് അവർ ചൈനയിലെ മഞ്ചൂരിയയിലുള്ള ജപ്പാൻ താവളവും ആക്രമിക്കാൻ തുടങ്ങി. ഇതോടൊപ്പം കിമ്മും ഗറില്ല പോരാളികളും
കൊറിയയിലെ ജപ്പാൻകാർക്കെതിരെ കനത്ത ആക്രമണം അഴിച്ചു വിട്ടു. ജപ്പാന് നാലു പാടുനിന്നും തിരിച്ചടികൾ കിട്ടി തുടങ്ങി. 1945 ഓഗസ്റ്റ് 6-9 ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബും വർഷിച്ചു. ജപ്പാന്റെ തകർച്ച അതോടെ പൂർണ്ണമായി. യുദ്ധത്തിൽ ജപ്പാൻ അടിയറവ് പറഞ്ഞു. 5 ദിവസത്തിനു ശേഷം കൊറിയ ജപ്പാനിൽ നിന്ന് സ്വതന്ത്രയായി. സോവിയറ്റ് യൂണിയനും അമേരിക്കയും തങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശമായി അന്നുമുതൽ കൊറിയയെ കാണാൻ തുടങ്ങി. അമേരിക്കൻ ബന്ധമുള്ള ഒരു കൊറിയൻ നേതാവായിരുന്നു സിങ്മാൻ നെറി. തെക്കൻ പ്രദേശമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല. തെക്കുള്ളവർ സിങ്മാൻ റീക്ക് അഭിവാദ്യം അർപ്പിച്ചപ്പോൾ വടക്കുള്ളവർ കിം ഇൽ സുങ്ങിനെ ധീരനായകനായി വാഴ്ത്തി. തുടർന്ന് കൊറിയൻ ജനത അന്നുവരെ ഊണിലും ഉറക്കത്തിലും കണ്ട ആ സ്വപ്നം യാഥാർത്ഥ്യമായി. ജപ്പാന്റെ പതനത്തോടെ കൊറിയ എല്ലാം കൈക്കലാക്കി. ഇതിനിടയിൽ മറ്റൊന്നുകൂടി സംഭവിച്ചു. ജപ്പാനെതിരെ പോരാടിക്കൊണ്ടിരുന്ന വിവിധ വിപ്ലവ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള കലഹം കൂടി വന്നു. കൊറിയയുടെ തെക്കൻ പ്രദേശത്ത് വലതുപക്ഷ ചിന്താഗതിക്കാരായിരുന്നു കൂടുതലും. അവരെ പിന്തുണച്ചിരുന്നതാകട്ടെ അമേരിക്കയും. വടക്കൻ പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾക്കായിരുന്നു ഭൂരിപക്ഷം. അവരെ സോവിയറ്റ് യൂണിയൻ പിന്തുണച്ചു. ഇതോടെ ഏതു വിഭാഗമാണ് രാജ്യം നയിക്കേണ്ടതെന്ന തർക്കം ഉടലെടുത്തു. 1945 ജർമ്മനിയിലെ പോട്സ്ഡാമിൽ ലോക നേതാക്കൾ ഒരു സമ്മേളനം തീർന്നു. തികച്ചും താൽക്കാലികമായി ഒരു നടപടി എന്ന നിലയ്ക്ക് കൊറിയയെ രണ്ടായി വിഭജിക്കാൻ ആ സമ്മേളനം തീരുമാനിച്ചു. അങ്ങനെ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ കൊറിയയിലൂടെ കടന്നുപോകുന്ന 38-ാം സമാന്തര രേഖയുടെ വടക്കും തെക്കുമായി സ്വതന്ത്ര കൊറിയ വിഭജിക്കപ്പെട്ടു. വടക്കൻ കൊറിയയിൽ കിം ഇൽ സുങ് ഗവൺമെന്റ് രൂപീകരിച്ചു. തെക്കൻ കൊറിയയിൽ സിങ്മാൻ റി അധികാരത്തിലെത്തി. ഉത്തര കൊറിയ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ മുറുകെ പിടിച്ചപ്പോൾ ദക്ഷിണ കൊറിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയങ്ങളാണ് പിന്തുടർന്നത്. രണ്ടായി മുറിഞ്ഞുവെങ്കിലും കൊറിയയിലെ പ്രശ്നങ്ങൾ അവസാനിച്ചിരുന്നില്ല. ഇരു കൊറിയകളും മുഴുവൻ പ്രദേശവും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് തർക്കിക്കാൻ ആരംഭിച്ചു. ജോസഫ് സ്റ്റാലിനായിരുന്നു അക്കാലത്ത് സോവിയറ്റ് യൂണിയൻ ഭരിച്ചിരുന്നത്. കിം സ്റ്റാലിനോട് തെക്കൻ കൊറിയയെ കീഴടക്കാൻ സൈനിക സഹായം തേടി. ഇതോടൊപ്പം ചൈനയും കിമ്മിനെ സഹായിക്കാനെത്തി. തുടർന്ന് ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയെ ആക്രമിച്ചു. അതിർത്തി ലംഘിച്ച് ആക്രമിച്ച ഉത്തര കൊറിയയെ നിലക്കി നിർത്തണമെന്ന് ഇതോടെ അമേരിക്ക ഐക്യരാഷ്ട്ര സംഘടനയോട് ശക്തമായി ആവശ്യപ്പെട്ടു. ദക്ഷിണ കൊറിയയാണ് അതിർത്തി ലംഘിച്ചതെന്നും അവരാണ് ആക്രമണം തുടങ്ങിയതെന്നുമായിരുന്നു ഉത്തര കൊറിയയുടെ ആരോപണം. എന്നാൽ സമാധാന ലംഘനമാണ് ഉത്തര കൊറിയ നടത്തിയത് എന്ന പ്രമേയം അമേരിക്ക ഐക്യരാഷ്ട്ര സംഘടനയിൽ പാസാക്കിയെടുത്തു. ഉത്തര കൊറിയയുടെ ആക്രമണം ചെറുക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ അംഗങ്ങളായ എല്ലാ രാജ്യങ്ങളും സഹായിക്കണമെന്ന് അമേരിക്ക ആഹ്വാനവും ചെയ്തു. ഇതനുസരിച്ച് അമേരിക്കയ്ക്കൊപ്പം മറ്റ് 15 രാഷ്ട്രങ്ങൾ ദക്ഷിണ കൊറിയയുടെ സഹായത്തിനെത്തി. സോവിയറ്റ് യൂണിയൻ നൽകിയ പട്ടാള ടാങ്കുകളുടെ സഹായത്തോടെ ഉത്തര കൊറിയ ശക്തമായി തിരിച്ചടിച്ചു. ആയിരക്കണക്കിന് നിരപരാധികളാണ് ഇരുപക്ഷത്തും മരിച്ചു വീണത്. യുദ്ധം അവസാനിപ്പിക്കാൻ സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഒരുപോലെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ 1953 ജൂലൈ 27 ഇരു കൊറിയകളും യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ ഒപ്പുവച്ചു. അതോടെ കൊറിയയിലെ വെടിയോച്ചകൾ തൽക്കാലത്തേക്ക് നിലച്ചു. യുദ്ധം ഇരു കൊറിയകളിലും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് ദക്ഷിണ കൊറിയയ്ക്ക് തന്നെ. ഉത്തര കൊറിയയിലും നിരവധി നാശനഷ്ടങ്ങളുണ്ടായി. കിം ഇൽ സുങ് വ്യക്തമായ ഒരു സാമ്പത്തിക പദ്ധതി തയ്യാറാക്കി മുന്നോട്ടു പോയി. ഇതിനിടയിൽ ചൈനയും സോവിയറ്റ് യൂണിയനുമായി ഉത്തര കൊറിയ അടുത്ത സുഹൃത്തുക്കളായി. ഇതിനിടയിൽ ചൈനയും സോവിയറ്റ് യൂണിയനും തമ്മിൽ തർക്കമുണ്ടായി. ഇതോടെ കിമ്മാണ് വെട്ടിലായത്. ആരുടെ കൂടെ നിൽക്കും? രണ്ടുപേരും വേണ്ടപ്പെട്ടവർ തന്നെ. ഒടുവിൽ കിമ്മൊരു തീരുമാനമെടുത്തു. ഉത്തര കൊറിയ പൂർണ്ണമായും സ്വതന്ത്രമായ ഒരു രാജ്യമാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കൊപ്പം എക്കാലത്തും ഉത്തര കൊറിയ ഉണ്ടാകും. 1966 കിമ്മ ഇങ്ങനെയൊരു സ്വതന്ത്ര പ്രഖ്യാപനം നടത്തിയത്. ഇതിനുശേഷം കിമ്മ ഉത്തര കൊറിയയുടെ സൈന്യത്തെ ശക്തിപ്പെടുത്താൻ തുടങ്ങി. ആരെങ്കിലും തന്റെ രാജ്യത്തെ ആക്രമിച്ചാൽ തകർന്നു പോകാൻ പാടില്ല എന്നും തിരിച്ചടിക്കണമെന്നതുമായിരുന്നു കിമ്മിന്റെ ലക്ഷ്യം. എന്നാൽ ഇരു കൊറിയകളും ചേർന്ന്
ഒരു രാജ്യമാക്കുക എന്നത് കിമ്മിന്റെ ചിരകാല സ്വപ്നം കൂടിയായിരുന്നു. ഇതിനായി പല പദ്ധതികളും കിമ്മ ആസൂത്രണം ചെയ്തുവെങ്കിലും അതൊന്നും തന്നെ ഫലപ്രാപ്തിയിൽ എത്തിയില്ല. ദക്ഷിണ കൊറിയൻ നേതാക്കൾക്കെതിരെ വധശ്രമം പോലും കിം തുടർന്നുകൊണ്ടിരുന്നു. ഇത് മറ്റു രാജ്യങ്ങളുടെ പ്രതിഷേധത്തിനും ഇടയാക്കി. ഇതോടെ കിം ഉൽസുങ് മാറി ചിന്തിച്ചു തുടങ്ങി. ഒരേ ഒരു കൊറിയ എന്ന സ്വപ്നം പതിയെ അദ്ദേഹം ഉപേക്ഷിച്ചു. 1984 ദക്ഷിണ കൊറിയയിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ഉത്തരകൊറിയ സഹായം നൽകിയതോടെ അതിർത്തി ശാന്തമായി. അമേരിക്കയ്ക്ക് ദക്ഷിണ കൊറിയയിൽ സൈനിക താവളമുള്ളത് പക്ഷേ കിമ്മിനെ അസ്വസ്ഥനാക്കി. അവിടെ അമേരിക്ക ആണവായുധങ്ങൾ സംഭരിച്ചിട്ടുണ്ടെന്ന് തന്നെ കിം ഉറച്ചു വിശ്വസിച്ചു. 1984 വൈദ്യുത ക്ഷാമം പരിഹരിക്കാൻ എന്ന പേരിൽ കിമ്മ ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാൻ തുടങ്ങി. സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ഇതിന് കിമ്മിനെ സഹായിച്ചത്. ആണവോർജം ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ അവ മനുഷ്യജീവന ഭീഷണി ഉണ്ടാക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പരിശോധന നടത്താറുണ്ട്. എന്നാൽ ഉത്തരകൊറിയയിൽ ഈ പരിശോധന നടത്താൻ കിം സമ്മതിച്ചില്ല. അമേരിക്കയുടെ ആണവായുധങ്ങൾ ദക്ഷിണ കൊറിയയിൽ നിന്ന് മാറ്റാതെ പരിശോധക സംഘത്തെ തന്റെ രാജ്യത്ത് കയറ്റില്ലെന്ന് കിം ഉറപ്പിച്ചു പറഞ്ഞു. ഇതോടെ 1991 അമേരിക്ക ദക്ഷിണ കൊറിയയിൽ നിന്ന് ആണവ കേന്ദ്രങ്ങൾ മാറ്റി. ഇതോടെ ഉത്തരകൊറിയ അയഞ്ഞു. 1992 ഉത്തരകൊറിയയിൽ പരിശോധന നടത്തിയ അന്താരാഷ്ട്ര ആണവ ഏജൻസി സംഘം ഏതാനും ഗ്രാം പ്ലൂട്ടോണിയം മാത്രമാണ് കണ്ടെത്തിയത്. സൂത്രക്കാരനായ കിം ആണവ ഇന്ധനമായ പ്ലൂട്ടോണിയത്തിന്റെ ശേഖരം മറച്ചു വച്ചിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. ഇതോടെ വടക്കൻ തെക്കൻ കൊറിയകൾ തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളായി. തുടർന്ന് 1994 ജൂലൈ 7 കിമ്മിന് ഒരു ഹൃദയാഘാതമുണ്ടായി. ജൂലൈ 8 ഉത്തരകൊറിയൻ ഗവൺമെന്റ് ആ വാർത്ത പുറത്തുവിട്ടു. രാജ്യത്തിന്റെ ധീരനേതാവ് കിം ഇൽ സുങ് അന്തരിച്ചു. തുടർന്ന് കിം ഉൽ സുങ്ങിന്റെ മകൻ കിം ജോങ് ഇൽ ആണ് രാജ്യനേതൃത്വം ഏറ്റെടുത്തത്. കിം ജോങ്ങിൽ രാജ്യത്തിന്റെ ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചു. അമേരിക്കയും ജപ്പാനും റഷ്യയും ദക്ഷിണ കൊറിയയും ഉത്തരകൊറിയയ്ക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. വൈദ്യുത ക്ഷാമം പരിഹരിക്കാനുള്ള ലൈറ്റ് റിയാക്ടർ നിർമ്മിക്കാനായിരുന്നു ഈ സഹായം കിം ജോങ് ഉൽ സമ്മതിച്ചത്. ഇതേ സമയം കിം ജോങ് ഇൽ രഹസ്യമായി ആണവായുധം നിർമ്മിക്കുന്നുണ്ടായിരുന്നു. 1998 ജപ്പാന്റെ വ്യോമമേഖലയുടെ റോക്കറ്റ് പറത്തി കിം പരീക്ഷണവും നടത്തി. ഇതോടെ ഉത്തരകൊറിയയ്ക്ക് ആണവായുധ നിർമ്മാണമുണ്ടെന്ന് ലോകരാഷ്ട്രങ്ങൾ സംശയിക്കാൻ തുടങ്ങി. അവരെ സഹായിച്ചിരുന്ന പല രാജ്യങ്ങളും സഹകരണം അവസാനിപ്പിച്ചു. ഉത്തരകൊറിയയും ആണവായുധം ഉണ്ടെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ആയുധ നിർമ്മാണത്തിനും പട്ടാള പരിപാലനത്തിനും വൻതുക ചിലവഴിച്ചതോടെ ഉത്തരകൊറിയയിലെ വ്യവസായങ്ങളും മറ്റും തകർന്നു. വളം നിർമ്മാണം നിലച്ചതോടെ കാർഷിക മേഖലയും താറുമാറായി. അനേകം ആളുകൾ പട്ടിണി മൂലം മരിച്ചു. 17 ക്രൂര ഭരണത്തിനൊടുവിൽ 2011 കിം ജോങ്ങിൽ അന്തരിച്ചത്. തുടർന്ന് മകനായ കിം ജോങ് ഉന്നാണ് അധികാരമേറ്റത്. പുതിയ കിം ആയിരുന്നുവെങ്കിലും ഭരണം പഴയതു തന്നെയായിരുന്നു. വളരെ ക്രൂരമായ ഭരണമായിരുന്നു ഉത്തരകൊറിയയിൽ കിമ്മിന്റെ കീഴിൽ നടന്നത്. തെറ്റുകൾ തിരുത്താൻ ശ്രമിച്ച നിരവധി ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം സ്വന്തം അമ്മാവനെ പോലും കിം ജോങ് ഉൻ കൊന്നുതള്ളി. ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോഴും കിം ഹൈഡ്രജൻ ബോംബടക്കമുള്ള ആയുധങ്ങൾ പരീക്ഷിച്ച് ലോകത്തെ ഇപ്പോഴും വെല്ലുവിളിക്കുകയാണ്. ഉത്തരകൊറിയയുമായി വ്യാപാരം ചെയ്യുന്നത് കുറയ്ക്കാൻ ഐക്യരാഷ്ട്ര സംഘടന അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അന്തർദേശീയ സമ്മർദ്ദം മൂലം ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഉത്തരകൊറിയയുമായി വ്യാപാരം കുറച്ചിട്ടുമുണ്ട്. എങ്കിലും ഇതൊന്നും കൂസാതെ ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് കിം ചെയ്യുന്നത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റ സമയത്ത് ഉത്തരകൊറിയയും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത കൂടുകയും ചെയ്തു. ദക്ഷിണ കൊറിയയ്ക്ക് മിസൈൽ പ്രതിരോധ സംവിധാനം അമേരിക്ക നിർമ്മിച്ചു നൽകുകയും ചെയ്തു. ട്രംപും കിമ്മും തമ്മിലുള്ള വാക്പോര് പലപ്പോഴും യുദ്ധത്തിന്റെ വക്കിലും എത്തിയിട്ടുണ്ട്. യുദ്ധമുണ്ടായാൽ കിം എന്തൊക്കെ ആയുധങ്ങളാണ് പ്രയോഗിക്കുക എന്ന് ആർക്കും തന്നെ അറിയില്ല. അമേരിക്കയും ഉത്തരകൊറിയയും തമ്മിലുള്ള സംഘർഷങ്ങൾ ഇപ്പോഴും നീണ്ടുപോവുകയാണ്. ഇതിനിടയിലെ കിമ്മിന്റെ പ്രഖ്യാപനം അമേരിക്കയെ എന്നല്ല ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. ആണവായുധത്തിന്റെ ബട്ടൺ തന്റെ മേശപ്പുറത്തുണ്ടെന്നും അത് പ്രയോഗിച്ചാൽ അമേരിക്കയെ വരെ തകർക്കാൻ കഴിയുമെന്നാണ് കിം പ്രഖ്യാപിച്ചത്. പല ആയുധങ്ങളും രഹസ്യമായി പരീക്ഷിച്ചിരുന്ന കിം
ഇപ്പോൾ പരസ്യമായി തന്നെ ആയുധങ്ങളെല്ലാം പരീക്ഷിച്ചു തുടങ്ങി. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, കിം ജോങ് ഉൻ രണ്ടും കൽപ്പിച്ചു തന്നെ. അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഉറക്കമെന്ന ഉത്തരകൊറിയ തകർത്തുകൊണ്ടിരിക്കുന്നു.